102 പേരുടെ ജീവൻ കവർന്ന പുല്ലുമേട് ദുരന്തത്തിന് ഇന്ന് 13 വയസ്സ്. ഓരോ മകരവിളക്ക് ഉത്സവ നാളിലും ശരണമന്ത്രങ്ങളാൽ നിറയുന്ന പുല്ലുമേട്, മൃതശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞ ആ രാത്രി പ്രിയപ്പെട്ടവരെ നഷ്ടമായവർക്ക് ഇന്നും വേദനയുണർത്തുന്ന ഓർമ്മയാണ്. 2011 ജനുവരി 14 ഏറെ വേദനിപ്പിച്ച പുല്ലുമേട് ദുരന്തം നടന്നത്. 2011 ജനുവരി 14 പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. ആ കാഴ്ച കാണാൻ ആയിരങ്ങൾ പലയിടങ്ങളിലായി കാത്തുനിൽപ്പായിരുന്നു. പതിവ് പോലെ പുല്ലുമേട്ടിലും വൻ ജനത്തിരക്ക്. എന്നാൽ ജ്യോതി ദർശനം കഴിഞ്ഞ ശരണമലയിലൂടെ മടങ്ങാൻ ഭക്തർക്ക് കഴിഞ്ഞില്ല. മലമുകളിൽ പതിയിരുന്ന മരണം 102 ജീവനുകൾ അപഹരിച്ചു. ജനത്തിരക്കായിരുന്നു പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ അധികാരികളുടെ ഭാഗത്തുനിന്നും തിരക്ക് നിയന്ത്രിക്കുന്നതിൽ നിരവധി അപാകതകൾ ഉണ്ടായിരുന്നതായി പിന്നീട് വ്യക്തമായി. ആ ദിനത്തിൽ ജീവൻ പൊലിഞ്ഞ അയ്യപ്പ ഭക്തന്മാർ അവരുടെ ആത്മാക്കൾക്ക് ചിത്തിശാന്തി നേരുകയാണ് ഈ അവസരത്തിൽ. തീർച്ചയായിട്ടും അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ആ ദിനം എന്ന് പറയുന്നത് വളരെ ഞെട്ടലോടുകൂടിയാണ് കുമളിയിലെ പൊതുസമൂഹം ഏറ്റെടുത്തത്. കേരളത്തിലെ മന്ത്രിമാർ, അതുപോലെ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനാ നേതാക്കന്മാർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒന്നു ചേർന്നുകൊണ്ടാണ് കുമളിയിലെ ആ ദിനത്തിൽ അവരുടെ അതിനുശേഷമുള്ള തുടർ പ്രക്രിയ, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള ഭൗതിക ശരീരം അവരുടെ കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകിയതിനു വേണ്ടി കുമളിയിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കിയത്. ആശുപത്രി വരാന്തയിൽ അനാഥമായി കിടന്ന മൃതശരീരങ്ങൾ ഇന്നും ഓരോ തീർത്ഥാടന കാലത്തും സത്രത്തെയും വണ്ടിപ്പിരേറ്റിലെയും കുമളിയിലെയും ജനങ്ങളുടെ മനസ്സിൽ നീർന്നി ഓർമ്മയായി പാഞ്ഞെത്തും. നിലവിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് പുല്ലുമേട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. അപകടത്തിന് ശേഷം കോഴിക്കാനം പുല്ലുമേട്ട് റൂട്ടിൽ ഹൈക്കോടതി ഗതാഗതം നിരോധിച്ചതിനാൽ മുൻപത്തെ പോലെ ഭക്തരുടെ കാര്യമായ തിരക്ക് ഇപ്പോഴില്ല. ഇടുക്കി വിഷൻ, വണ്ടിപ്പെരിയാർ.